ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. എൽദോസ് കുന്നപ്പള്ളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയില്ല. ഈ മാസം 20-ന് വിധി പറയാമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ്. കെ ജി കമലേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. കമലേഷ്, ഇനി 5 ദിവസം കൂടിയുണ്ട്, പോലീസിന്റെ നടപടി എന്തായിരിക്കും? മുങ്ങിയ എൽദോസ് പൊങ്ങുമോ എന്ന് പറയണം. ഇന്നിക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പോലീസും ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത്. പക്ഷേ വിശദമായ വാദം പൂർത്തിയാക്കിയ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത് 20-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ എൽദോസിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നുള്ള വാദം ഉന്നയിച്ച സമയത്ത് എൽദോസിൻ്റെ അഭിഭാഷകർ യുവതിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. ഈ പരാതി കെട്ടിച്ചമച്ചതാണ്. ഈ കഴിഞ്ഞ മാസം 14-ന് സംഭവം നടന്നുവെന്ന് പറയുന്ന സമയത്ത് കോവളത്ത് പോലീസ് ഉണ്ടായിരുന്നു. ആദ്യ പരാതിയിൽ ബലാത്സംഗ പരാതി ഇല്ല, പിന്നീട് അത് എഴുതി ചേർത്തതാണ്. ഒരു സിഎക്കും എസ്ഐക്കും എതിരെ പരാതി കൊടുത്തതാണ് ഈ സ്ത്രീ. ഇവർക്കെതിരെ നിരവധി കേസുകളും വാറണ്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിക്കെതിരെയുള്ളൊരു നടപടികളും നീക്കങ്ങളുമാണ് ഇന്ന് എൽദോസിന്റെ അഭിഭാഷകൻ കോടതിയിൽ നടത്തി. എന്തായാലും വിശദമായ വാദം പൂർത്തിയായി. 20-ന് ഇനി പ്രധാനം. 20-ന്റെ ഡേറ്റിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രാവൺ, കെപിസിസി എൽദോസ് കുന്നപ്പള്ളിന് വിശദീകരണം നൽകാൻ അന്ത്യശാസനമായി നൽകിയ തീയതി സമയപരിധിയും 20-ന്. അന്ന് മറുപടി നൽകിയിട്ടില്ലെങ്കിലും നടപടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 20 വരെയായി ഇനിയൊരു പോലീസും കാത്തിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവെന്ന് വേണം മനസ്സിലാക്കാം. ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 20-ന്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.